എംഎൽഎമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷമാകും രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയെന്ന് എഐസിസി നിരീക്ഷകൻ കെ സി വേണുഗോപാൽ. ഹൈക്കമാൻഡ് ഒരു പേരും മുന്നോട്ട് വെക്കില്ലെന്നും കെ സി വേണുഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സി വേണുഗോപാൽ ചേരുന്നു. അദ്ദേഹം രാജസ്ഥാനിൽ ജയ്പൂരിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതലയിലാണ്. രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ളൊരു ചുമതലയിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലാണ്. വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് രാജസ്ഥാനിൽ വന്നിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. നാളെ രാവിലെ 11 മണിക്ക് ഞങ്ങൾ കോൺഗ്രസ് ലജിസ്റ്റ് പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെ യോഗം വിളിച്ചു കൂടിയിട്ടുണ്ട് കെ പി സി സി ഓഫീസിൽ. അവിടെ എം എൽ എമാരെ യോഗം നടക്കും. ആ യോഗത്തിൽ വെച്ചിട്ടൊരു വൺ ലൈൻ റെസൊല്യൂഷൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് കോൺഗ്രസ് പ്രസിഡൻറ്റിനെ പിന്നെ ഞങ്ങൾ പിന്നെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ളത് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം സാധാരണ ആ മീറ്റിംഗ് കൂടി മീറ്റിംഗ് യുനാനിമസ് ആയിട്ട് പ്രമേയം പാസ്സാക്കി പോകും. എം എൽ എമാരെ പ്രത്യേകം പ്രത്യേകം കാണേണ്ട എം എൽ എമാരുടെ വ്യൂ എടുക്കും. ഓരോ എം എൽ എമാരുടെയും പ്രത്യേകം പ്രത്യേകം സംബന്ധിച്ചുള്ള വ്യൂ എടുക്കും. സീനിയർ പാർട്ടി നേതാക്കന്മാരുടെ വ്യൂ എടുക്കും. ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ വ്യൂവും കൂടെ ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, അതുകൂടെ ഞങ്ങൾ എടുക്കും. നേതാക്കളെല്ലാം പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഏതെങ്കിലും ഒരു പേര് പ്രത്യേകമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അശോക് ഗെഹ്ലോട്ടിൻ്റെയോ സച്ചിൻ പൈലറ്റിൻ്റെയോ അങ്ങനെ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എം എൽ എമാരുടെയൊക്കെ കൂടിയ ഒരു പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമായിരിക്കും ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞു, മൊത്തമായിട്ട് ഈ തീരുമാനം എടുക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാരുടെയും ഇവിടുത്തെ പ്രവർത്തകരുടെയും ഇവിടുത്തെ എം എൽ എമാരുടെയും ഒക്കെ അഭിപ്രായം മാനിച്ചിട്ട് ആ ഒരു കൂട്ടായത്തിലെ ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സ്വഭാവം എന്ന നിലയിൽ വിലയിരുത്തപ്പെടുകയാണ് പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ വിജയം. തീർച്ചയായിട്ടും മൂന്ന് സംസ്ഥാനങ്ങളിലായിരുന്നു ബി ജെ പിയും കോൺഗ്രസും ഡയറക്റ്റ് ഫൈറ്റ് നടത്തിയത്. ഒരു തിരഞ്ഞെടുപ്പിലും കാണിക്കാത്ത വണ്ണം നഗ്നമായിട്ടുള്ള ഭരണം ദുരുപയോഗപ്പെടുത്തലും പണത്തിൻ്റെ ഒഴുക്കും എല്ലാ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പുറത്താക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. അത് വ്യക്തമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട്, സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനവികാരമുണ്ട്, അപ്പം കോൺഗ്രസിൻ്റെ ടീം വർക്കുണ്ട്. ഇതെല്ലാം ഉപരിയായിട്ട് കഴിഞ്ഞ 4 മാസക്കാലമായി ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രചരണ രീതിയുണ്ട്. മോഡിയെ നേരിടാൻ അതിനേക്കാൾ കരുത്തനായ നേതാവായി രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പിലൂടെ വളർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദി ഹൃദയഭൂമിയിലാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. പക്ഷേ താങ്കൾ കർണാടകയുടെ ചുമതലക്കാരനാണ്, കേരള ഒരു പ്രധാനപ്പെട്ട ബി ജെ പി ചില മേഖലകളിൽ ശക്തിപ്പെടുന്നു എന്നൊക്കെ ഉള്ളൊരു ആശങ്ക നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ ഈ വിജയം കേരളത്തിലെയും കർണാടകത്തിലെയും ദക്ഷിണേന്ത്യയിലെയും? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിജയം സത്യത്തിൽ നേരത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഹിന്ദിയിൽ ഹൃദയഭൂമിയിൽ കോൺഗ്രസ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു. ഒരു സംശയവും വേണ്ട, ഈ വിജയം കേരളത്തിലടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസവും കരുത്തും പകരും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ തുണയായിരിക്കും ഈ വിജയം എന്നുള്ള കാര്യം സംശയം വേണ്ട. ദക്ഷിണേന്ത്യയും കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ ഈ വിജയം സഹായിക്കും. വളരെയധികം നന്ദി. ജയ്പൂരിൽ നിന്ന് ക്യാമറമാൻ വസീം സെയ്ദിക്കൊപ്പം കെ ആർ ശുഭകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.